ഇനി നമ്മളൊരു ഡസ്റ്റർ തയ്ച്ചെടുക്കുകയാണ്. നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ഡസ്റ്ററാണ് തയ്ച്ചെടുക്കുന്നത്. നമ്മളിതിന് വേണ്ടി നമ്മളൊരു 7.5 നീളം എടുത്തിട്ടുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6.5 നമ്മൾ വീതി എടുത്തിരിക്കുന്നത്. ഈ ഒരു പീസിനെ നമ്മളിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഈ ഒരു മാറ്റുന്നത് നമ്മുടെ ഈ ഒരു വസ്തു നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ക്ലാസ്സിൻ്റെ ഡിവിഷനൊക്കെ നമുക്ക് കളറിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത്. നമ്മളിപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ ഡിവിഷനൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ അത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആദ്യം ഈ ഒരു പീസിൽ നമ്മൾ മുകളിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അതിനു വേണ്ടി ഒരു പീസിനെ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ രണ്ടായി ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ മടക്കി വെച്ചത്. അതിന് നമ്മൾ ഇതുപോലെ നമ്മളിങ്ങനെ ഈ ഒരു നമ്മൾ ചോക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ തയ്ച്ചെടുക്കുന്നു. കണ്ടോ, ഇത് കണ്ടോ, ഇവിടെ ഇതൊരു 8th ഡിവിഷനാണ് എഴുതുന്നത്. ഇവിടെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. നമുക്കിത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെ അക്ഷരങ്ങളും ഇതുപോലെ ഇങ്ങനെ മടക്കി ഇതുപോലെ തയ്ച്ചെടുക്കുക. കണ്ടോ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ 8th അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിവിഷൻ ആയിട്ടുള്ള ഡി ആണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ, ഇത് നമ്മൾ ക്രോസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസിനെ ഇവിടെ ക്രോസിൽ നിന്ന് നമ്മൾ അടിച്ച് മുറിച്ചെടുത്താൽ നമുക്ക് കറക്റ്റ് നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഏതൊരു അക്ഷരത്തെയും നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാൻ കഴിയും. നമ്മളിവിടെ നിന്നിങ്ങനെ ഈ ഒരു അക്ഷരത്തെ റൗണ്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കണ്ടോ, ഈ ഒരു പീസ് ക്രോസിലാണ് നമ്മൾ കട്ട് ചെയ്ത് മടക്കിയത്. അതിന് നമ്മളിത് നമ്മുടെ ക്ലാസ്സിൻ്റെ കുട്ടികളുടെ ക്ലാസ്സിൻ്റെ ഡിവിഷനൊക്കെ തയ്ച്ചെടുത്തു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇതുപോലൊരു രണ്ടാമത് നമ്മൾ രണ്ട് ആദ്യം കട്ട് ചെയ്ത് വെച്ച പീസിനെ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ വെക്കുക. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് മുകളിൽ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുകയാണ്. കണ്ടോ, ഇവിടെ നിന്ന് കറക്റ്റ് ഇങ്ങനെ നമ്മുടെ ഒരു 1/2 വീതി നമ്മളിങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങുന്നു. ഇങ്ങനെ സ്റ്റിച്ചിങ് തുടങ്ങും. അതിനുശേഷം നമ്മളിവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ഒരു ഇവിടെ ഒരു 2 ഇഞ്ചോളം നമുക്കിങ്ങനെ വിടാവുന്നതാണ്. കണ്ടോ, 2 ഇഞ്ച് വിടാം. അതിനുശേഷം നമുക്ക് ഇവിടെ നല്ലവണ്ണം കെട്ടിയടിച്ചതിന് ശേഷം നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. ഇനി നമുക്കിത് മറിച്ചിടാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മറിച്ചിടാവുന്നതാണ്. ഇങ്ങനെ മറിച്ചിടുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പീസിനെ മറിച്ചിടുക. കണ്ടോ, ഇനി നമ്മുടെ ഈ ഒരു തുണിയുടെ കഷ്ണങ്ങളെ ഇതുപോലെ നമ്മുടെ വേസ്റ്റ് തുണിയുടെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ചെറുതായി ഇങ്ങനെ മുറിച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു നമ്മൾ ഈ ഒരു ഒഴിവ് വെച്ചിട്ടുണ്ടല്ലോ അതിൽ കൂടി നമുക്കിതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്കിതുപോലെ ഇതുപോലെ നിറച്ചെടുക്കാം. കണ്ടോ, നമ്മളിത് നിറച്ചു കഴിഞ്ഞു. കണ്ടോ, ഇതുപോലെ നിറച്ചു ഡസ്റ്ററാക്കി നിറച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരുപോലെ നിറച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഒഴിവ് വെച്ചിട്ടുള്ള ഭാഗമായി ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ നീട്ടി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഉള്ളിലേക്ക് ഈ ഒരു തുണിയുടെയൊക്കെ സൈഡ് വശങ്ങൾക്ക് ഉള്ളിലേക്ക് വെക്കുന്നു. ഇനി നമ്മൾ ഒരു നാട സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇതുപോലെ ഒരു ചെറിയൊരു നാട നമ്മുടെ സൈഡിൽ വെക്കുവാൻ വേണ്ടി ഇതുപോലെ ഒരു നാട ഇങ്ങനെ മടക്കി പിടിച്ചുകൊണ്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. കണ്ടോ, ഇതുപോലൊരു നാട തയ്ച്ചെടുക്കുന്നു. ഇത് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റ് ഫില്ല് ചെയ്യുകയാണ്.
അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ ഈ ഒരു വിട്ടിട്ടുള്ള സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മറച്ചിടുന്നതിന് മുന്നേ വിട്ടിട്ടുള്ള ആ ഒരു ഭാഗം ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ നാടയെ ഇതുപോലെ മടക്കി പിടിച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ഇങ്ങനെ വെക്കുന്നു. ഈ ഒരു കോൺ വസ്ത്രത്തിലാണ് നമ്മൾ വെക്കുന്നത് കണ്ടോ. ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മളിതിങ്ങനെ തയ്ച്ചെടുക്കുന്നു കണ്ടോ. ഇപ്പോൾ നമ്മുടെ ഡസ്റ്റർ റെഡിയാണ്. ടെസ്റ്റർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ പുതിയൊരു ടൈലറിംഗ് ടിപ്സുമായി വീണ്ടും കാണാം.